ജീവിതത്തിലൊരു പ്രയാസ ഘട്ടങ്ങൾ കടന്നു വരുമ്പോ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം കടന്നു വരുമ്പോ, ജീവിതത്തിൽ നിന്ന് ഒരിറ്റ വശത്തിലോ അതല്ലെങ്കിൽ ഒരു ജാണ് കയറിലോ ജീവിതം അവസാനിപ്പിക്കേണ്ടവനല്ല മനുഷ്യന്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങള്, ഏത് പ്രയാസ ഘട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ആ പ്രയാസ ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ മേഖലകളെ ഏറ്റവും സുന്ദരപൂരിതമാക്കേണ്ടവനാണ് മുസ്ലിം എന്ന് അല്ലാഹു പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്തിരുന്നിട്ട് സഹാബത്തിനോട് പറയുകയാ, സഹാബ നിങ്ങളുടെ ശരീരത്തിന് രോഗം ബാധിക്കാം, നിങ്ങളുടെ ശരീരത്തിൽ പ്രയാസങ്ങൾ കടന്നു വരാം, നിങ്ങളുടെ ശരീരത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വരാം, നിങ്ങളുടെ ശരീരത്തെ കാർന്നു നിൽക്കുന്ന മാരകമായ രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തു ബാധിച്ചേക്കാം, നിങ്ങളുടെ രാജ്യത്തു നിന്ന് പുറത്താക്കിയേക്കാം, നിങ്ങളുടെ പൗരത്വം ചോദിച്ചേക്കാം, നിങ്ങളുടെ സമ്പത്തും സംവിധാനങ്ങളും കൊള്ളയടിക്കപ്പെട്ടേക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ അനുഗ്രഹം എന്നോളം നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ പൊന്നുമക്കളുണ്ടല്ലോ, ആ പൊന്നുമക്കളെ തിരിച്ചെടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ വല്ലാണ്ടങ്ങ് പരീക്ഷിക്കും സഹാബ. ആ സമയത്ത് രോഗത്ത് നിന്ന് മരിച്ചു പോകാൻ ഇഷ്ടപ്പെടലല്ല, ഒരു ജാണ് കയറില് ജീവിതം അവസാനിപ്പിക്കലല്ല, ഒരു കുപ്പിക്കുള്ളിലുള്ള ഒരു തുള്ളി വിഷത്തില് തന്റെ ജീവിതം അവസാനിപ്പിച്ചു കളയലല്ല. ആ സമയത്ത് ഈമാൻ ഉറപ്പിച്ചു വെക്കേണ്ട സമയമാ സഹാബ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രിട്ടികൾ അടുക്കേണ്ട സമയമാണ് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഇരുന്ന് സഹാബത്തിനോട് ചോദിച്ചു പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ സയ്യിദുനാ അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പ് എഴുന്നേറ്റു നിന്നു ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനാ നബിയെ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഞങ്ങളുടെ സമ്പത്തിനെ അല്ലാഹു പരീക്ഷിക്കുന്നത് എന്തിനാ, ഞങ്ങളുടെ മക്കളെ അല്ലാഹു പരീക്ഷിക്കുന്നത് എന്തിനാ, അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിന് രോഗങ്ങൾ തന്നിട്ട് എന്തിനാ ഞങ്ങളെ അല്ലാഹു പരീക്ഷിക്കുന്നത്. നബിയെ റിസാലത്തിന്റെ നായകന്റെ മുമ്പ് നിന്നിട്ട് മഹാനായ അംറു ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അംറു ബിനുൽ ആസേ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ പരീക്ഷിക്കുന്നത് എന്തിനെന്നറിയോ, നിന്റെ ശരീരത്തിൽ അല്ലാഹു പരീക്ഷിക്കുന്നത് എന്തിനെന്നറിയോ, നിന്റെ സമ്പത്തിൽ അല്ലാഹു പരീക്ഷിക്കുന്നത് എന്തിനെന്നറിയോ, നിന്റെ സന്താനത്തിൽ അല്ലാഹു പരീക്ഷിക്കുന്നത് എന്തിനെന്നറിയോ, നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ നീ ചെയ്തു പോയ പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവനായ നിലയിൽ അല്ലാഹനെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയാണ് അല്ലാഹു നിന്റെ ശരീരത്തിലും നിന്റെ സമ്പത്തിലും നിന്റെ സന്താനത്തിലും അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നത് എന്തിനാ, അല്ലാഹുവിനെ പാപങ്ങളില്ലാത്ത നിലക്ക് കണ്ടുമുട്ടാൻ വേണ്ടിയെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വരുമ്പോഴും ഏത് പ്രയാസ ഘട്ടങ്ങൾ കടന്നു വരുമ്പോഴും വിശ്വാസിയുടെ ഹൃദയത്തിനുള്ളിൽ കടന്നു വരണം, എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾക്കൊരു പരിഹാരമായിട്ട് അല്ലാഹു എനിക്ക് നൽകിയതാണ് ഈ പരീക്ഷണമെന്ന് ഒരു വിശ്വാസിക്ക് അവന്റെ ഹൃദയത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ പാരത്രിക ലോകത്ത് കടന്നു ചെല്ലുമ്പോ അല്ലാന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ പാപങ്ങളില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. പൗരത്വവും പ്രയാസവും പ്രശ്നവും ഒക്കെ കടന്നു വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്,
ഇതല്ലാഹു ജീവിതത്തിൽ നമുക്ക് തരുന്ന ചില അനുഗ്രഹത്തിന്റെ ഘട്ടങ്ങളാണ് അല്ലേ. ഈ ദുനിയാവിൽ ഒന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, ഉണ്ടോ? ഏറെക്കാലം ഈ ദുനിയാവിൽ ജീവിക്കാമെന്ന് നമ്മൾ ആരും കൊതിക്കണില്ല. പക്ഷേ പാരത്രീക ലോകമെന്ന നമ്മുടെ നിത്യതയുടെ വാസസ്ഥലത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോ നമുക്കവിടെ പാപങ്ങളില്ലാത്ത നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം. ഫരീഖും ഫിൽ ജന്ന, ഒരു വിഭാഗം സ്വർഗത്തിലും, ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ്സഈർ, ഒരു വിഭാഗം നരകത്തിലേക്കും പോകാൻ അള്ളാഹു കൽപ്പിക്കപ്പെടുമ്പോ പാപങ്ങളില്ലാത്ത നിലക്ക് സ്വർഗത്തിന്റെ അവകാശികളായി നമുക്ക് കടന്നു പോകാൻ കഴിയണം. അതിനുവേണ്ടി അള്ളാഹു തരുന്നതാണ് പരീക്ഷണമെന്ന് ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ